മഹത്വമുള്ള സൂറത്തുകൾ. മൊബൈലിൽ പാട്ട് വെച്ചുകൊണ്ട്, ഹെഡ്സെറ്റ് ചെവിയിൽ തിരുകിക്കൊണ്ട്, ഏതോ സിനിമാ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഉറങ്ങുകയാണ് എങ്കിൽ ആ ഉറക്കിൽ നാമെങ്ങാനും മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കാവൽ നൽകുന്ന പ്രത്യേകം രണ്ട് സൂറത്തുകളാണ്. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ്, പിശാചിൻ്റെ ഷിറുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതുപോലെ തന്നെ വസ്വാസിൽ നിന്ന്, സിഹ്റിൽ നിന്ന്, കണ്ണേറിൽ നിന്നൊക്കെ കാവൽ തരുന്ന പ്രത്യേക രണ്ട് സൂറത്തുകളാണ്. മുഅവ്വിദത്തൈൻ എന്നാണ് ആ രണ്ട് സൂറത്തുകൾ തന്നെ അറിയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ മഹത്വത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിവരിച്ചു. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകൾക്കും പല ആയത്തുകൾക്കും പ്രത്യേകം ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ചില ആയത്തുകൾക്ക്, ചില സൂറത്തുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയും വലിയ ഫലവും ഉണ്ട്. അതിൽ പെട്ടതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച ആയത്തുൽ കുർസി. വല്ലാത്ത മഹത്വമുള്ളതും അതിശ്രേഷ്ഠമായതും ആയ ഒരായത്താകുന്നു ആയത്തുൽ കുർസി എന്നുള്ളത്. ഇതുപോലെ ധാരാളം സൂറത്തുകളും ധാരാളം ആയത്തുകളും വലിയ പുണ്യമുള്ളതായി, വലിയ ശ്രേഷ്ഠതയുള്ളതായി, വലിയ അത്ഭുത ഫലങ്ങളുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ രണ്ട് ആയത്തുകളുണ്ട്. മൻ ഖറഅ ബിഹിമ ഫീ ലൈലത്തിൻ കഫതാഹു. ആരെങ്കിലും ഒരു രാത്രിയിൽ ആ രണ്ട് ആയത്തുകൾ ഓതിയാൽ, കഫത്താഹു, അവന് അതു മതി ഷിർറുകൾ തടുക്കാനും പ്രയാസങ്ങൾ നീക്കാനും അവന് ഒരു പ്രതിരോധമായി മാറാനും ഒക്കെ ഈ രണ്ട് ആയത്തുകൾ മതി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ രണ്ട് ആയത്തുകൾ? ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ അവസാന രണ്ട് ആയത്തുകൾ. രാത്രിയിലും പകലിലും വരുന്ന ഷിർറുകളെ, ആപത്തുകളെ തടഞ്ഞുവെക്കാൻ ഈ രണ്ട് ആയത്തുകൾക്ക് ശേഷിയുണ്ട് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി രാത്രിയിൽ ഓതൽ, ഉറങ്ങാൻ കിടക്കുന്ന സമയം ഓതൽ പ്രത്യേകം സുന്നത്തുള്ളതുപോലെ, ആമനു റസൂലു എന്നുള്ള സൂറത്തും എന്നീ രണ്ട് ആയത്തുകളും രാത്രി നാം പ്രത്യേകം ഓതേണ്ടതുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ധാരാളം മര്യാദകളുണ്ട്, മഹത്വങ്ങളുണ്ട്, ധാരാളം മര്യാദകളുണ്ട്, അദബുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആയത്തുൽ കുർസി ഓതുക, ആമനു റസൂൽ ഓതുക എന്നുള്ളത്. ഉറക്കം ഒരു അർദ്ധ മരണം പോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് വുളു ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പിലേക്ക് എത്തിയാൽ ആ വിരിപ്പൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണത്. നമുക്ക് നമ്മുടെ ബെഡിൽ തലേന്ന് വിരിച്ചു വെച്ച ആ വിരിപ്പ് ഒന്ന് കുടയുക പോലും ചെയ്യാതെ ആ രാത്രി, അന്ന് രാത്രി നാം ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ബെഡിൽ തന്നെ ഇന്ന് രാത്രിയും കിടന്നുറങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കാണാത്ത, അറിയാത്ത സൂക്ഷ്മമായ ജീവികൾ ഒരു പക്ഷേ തലയണിയുടെ അടിയിൽ ഉണ്ടായേക്കാം, വിരിപ്പിൻ്റെ അടിയിൽ ഉണ്ടായേക്കാം, ചില ഉറുമ്പുകൾ ഉണ്ടായേക്കാൾ. ആ ഉറുമ്പുകളൊക്കെ നമ്മുടെ ചെവിയിൽ കയറുകയോ ശരീരത്തിൻ്റെ ഏതെങ്കിലും സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ കടിക്കുകയോ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പ് ഒന്ന് കുടയണം. അത് ഉറക്കിൻ്റെ ഒരു മര്യാദയാകുന്നു, അതൊരു സുന്നത്താകുന്നു. നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുമെന്നുള്ളത് ഏതായാലും ഉറപ്പാണ്. അതോടുകൂടെ അതൊരു പ്രധാനപ്പെട്ട സുന്നത്താകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്.
ചില സംഭവങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന സമയത്ത് പാമ്പ് കടിയേറ്റതും, കിടന്നുറങ്ങുന്ന സമയത്ത് മറ്റുള്ള വിഷജീവികളുടെ ആക്രമണം ഏറ്റതുമൊക്കെയായ സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഈ ഒരു സുന്നത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഒരു വലിപ്പം നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അത് പഠിപ്പിച്ചിട്ടുള്ളത്. വീടെത്ര വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ തുറന്നു വെച്ച ജനലിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ചെറിയ ജീവികൾ പറന്നുകൊണ്ടോ ഇയഞ്ഞുകൊണ്ടോ നമ്മുടെ റൂമിലേക്ക് കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബെഡിൻ്റെ ഏതെങ്കിലും ഒരു വശത്തത് ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ നാം ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, വിരിപ്പൊന്ന് കുടയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു സുന്നത്താണ്. അതോടുകൂടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതിയിരിക്കണം. കുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയിരിക്കണം. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിന്നാസ് എന്നീ സൂറത്തുകൾ ഓതിയിരിക്കണം. ആ സൂറത്തിൻ്റെയൊക്കെ മഹത്വം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതൊക്കെ ഓതിയിരിക്കണം. അതിനു പുറമെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതിയിരിക്കണം. ആമിനുർ റസൂൽ എന്നുള്ള സൂറത്തുൽ ബക്രയുടെ അവസാന രണ്ടായത്തുകൾ അത് നാം ഓതിയിരിക്കണം. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ഒരു 33 പ്രാവശ്യം ചൊല്ലിയിരിക്കണം. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ 33 പ്രാവശ്യം ചൊല്ലിയിരിക്കണം. അള്ളാഹു അക്ബർ എന്ന ദിക്ർ 34 പ്രാവശ്യം ചൊല്ലിയിരിക്കണം. ഇതെല്ലാം കൂടെ ചെയ്യാൻ കേവലം 2 മിനിറ്റ് കൊണ്ട് അത് തീരുന്നതാണ്. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിലേക്കൊന്ന് ഊതിയതിന് ശേഷം ശരീരമാസകലം നമ്മളൊന്ന് തടവണം. അതിന് ശേഷമാണ് നാം കിടന്നുറങ്ങേണ്ടത്. പറ്റുമെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 30-33 ഒക്കെ സ്വലാത്തുകൾ കൂടെ ചൊല്ലി വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് എങ്കിൽ, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്, ബിസ്മിക്കല്ലാഹുമ്മ അമൂത്ത് വ അഹ്യാ എന്ന ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ബിസ്മിക്ക റബ്ബി വളഅത്തു ജംബി എന്നു തുടങ്ങുന്ന ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ്. അത്തരത്തിലുള്ള ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ടായിരിക്കണം നാം ഉറങ്ങേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മൊബൈലിൽ പാട്ട് വെച്ചുകൊണ്ട്, ഹെഡ്സെറ്റ് ചെവിയിൽ തിരുകിക്കൊണ്ട്, ഏതോ സിനിമാ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഉറങ്ങുകയാണ് എങ്കിൽ ആ ഉറക്കിൽ നാമെങ്ങാനും മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ ഒന്ന് ദൂരത്തേക്ക് മാറ്റിവെച്ച് കിടന്നുറങ്ങുന്നവരായിരിക്കണം നാം. രാത്രി 11 മണിക്ക് ശേഷവും മൊബൈൽ ഉപയോഗിക്കുന്നവൻ്റെ ശരീരത്തിന് കണ്ണിന് ഗുരുതരമായ പ്രശ്നമുണ്ടാകും എന്ന് ആധുനിക വൈദ്യശാസ്ത്രം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ വേണ്ടി നാം ശ്രമിക്കണം. ഉറക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങൾക്ക് ഉറക്കിനെ നാം വിശ്രമമാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊരു വിശ്രമമാണ്. പകൽ ജോലി ചെയ്യുന്നതിനും പകൽ നമ്മുടേതായ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനുമൊക്കെ സുന്ദരമായ ഉറക്ക് രാത്രിയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ലൈറ്റുകളൊക്കെ അണച്ച് പൂർണ്ണമായ ഇരുട്ടുള്ള റൂമിൽ വെച്ച് നല്ല സുഖ ശാന്തമായി നാം ഉറങ്ങേണ്ടതുണ്ട്. ഈ പറഞ്ഞ ദിക്കറുകളും കാര്യങ്ങളുമൊക്കെ ചൊല്ലി ഉറങ്ങുകയാണ് എങ്കിൽ രാത്രി ഉറങ്ങിയാൽ പ്രഭാതം വരെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലും കാവലിലും ആയിരിക്കും. അതുകൊണ്ട് ഈ സൂറത്തുകളൊക്കെ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഓതണം, ചൊല്ലണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് സൂറത്തുൽ ബക്രയിൽ അവസാന 2 ആയത്തുകൾ. ആ ആയത്തുകൾ പതിവാക്കുകയാണ് എങ്കിൽ അയാളിലേക്ക് വരാൻ പോകുന്ന സർവ ശിർറുകൾക്കും സർവ ബുദ്ധിമുട്ടുകൾക്കും തടയുന്ന ഒരു പ്രതിരോധ കവചമായി ഈ 2 ആയത്തുകൾ മാറുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിപ്രധാനമായി മഹത്വമുള്ള വേറെ ചില ആയത്തുകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഹഫിള അശ്ര ആയാത്തിൻ മിൻ ഔവലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 10 ആയത്തുകളെ മനഃപ്പാഠമാക്കിയാൽ മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അയാൾക്ക് കാവൽ നൽകപ്പെടുമെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മസീഹുദ് ദജ്ജാൽ ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുന്ന നമ്മയൊക്കെ ഫിത്നയിൽ ആക്കുന്ന
നാം കാവൽ ചോദിക്കേണ്ട ഏറ്റവും വലിയ ഫിത്നയാണ് മസീഹുദ്ദജാലിൻ്റെ ഫിത്ന. ആ ഫിത്നയിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 10 ആയത്തുകൾ നാം മനഃപ്പാഠമാക്കി വെക്കുക എന്നുള്ളത്. ലളിതമായ ചെറിയ ആയത്തുകളാണ്, അതൊന്ന് മനഃപ്പാഠമാക്കി വെക്കുന്നത് പ്രത്യേകം നല്ലതാകുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറാഅ സലാസ ആയത്തി മിൻ അവ്വലിൽ കഹ്ഫ് ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 3 ആയത്തുകളെ ഒരാൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അയാൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകപ്പെടും എന്നുള്ളത്. അപ്പോൾ 3 ആയത്തുകളെ പാരായണം ചെയ്യുകയും ആദ്യ 10 ആയത്തുകളെ മനഃപ്പാഠമാക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം നൽകാൻ പര്യാപ്തമാകുന്ന ആയത്തുകളാകുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിപ്രധാനമായ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഏതൊരാൾക്കും മനഃപ്പാഠമുള്ള വളരെ ലളിതമായ ഖുർആനിലെ സൂറത്തുകളിൽ, ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യഖ്റാ ഫീ ലൈലഹ് സുലുസൽ ഖുർആൻ. അല്ലയോ സ്വഹാബ, ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എല്ലാ രാത്രിയിലും വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം, അതായത് 10 ജുസ്ഉകൾ ഓതാൻ നിങ്ങൾക്ക് പ്രയാസം വരുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വകൈഫ യഖ്റഉ സുലുസൽ ഖുർആൻ, എങ്ങനെ നബിയെ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം 10 ജുസ്ഉകളൊക്കെ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഖുൽ ഹുവല്ലാഹു അഹദ യഅദിലു സുലുസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ്, അത് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗത്തിനോട് കിടപിടിക്കുമെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മിക്ക സമയത്തും സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം നാം ഓതും. 3 പ്രാവശ്യം ഓതുമ്പോൾ വിശുദ്ധ ഖുർആൻ 1 പ്രാവശ്യം ഖത്മ് ചെയ്തതിന് തുല്യമാണ്. ഖുർആൻ ഖത്മ് ചെയ്യാൻ നേർച്ചയാക്കിയാൽ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതിയാവില്ല. അത് ഖുർആൻ തലമുതൽ അവസാനം വരെ പാരായണം ചെയ്യുക തന്നെ വേണം. അതേസമയം 3 പ്രാവശ്യം ഓതുന്നത് ഖുർആൻ മുഴുവനും ഖത്മ് തീർക്കുന്നതിൻ്റെ ഫലമാണ്, അതിനോട് സമാനമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നാമൊക്കെ 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ പറയുന്നത് പോലെ, 1000 കോഴിയെ ഒരാൾക്ക് നൽകാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അരക്കാടയെ കൊടുത്താൽ മതിയാവില്ലല്ലോ. അതേസമയം കാടക്ക് കോഴിയേക്കാൾ ഫലമുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിന് ഖുർആനിൻ്റെ 1/10 ഭാഗത്തിൻ്റെ ഫലമുണ്ട്. അങ്ങനെ ഓതിയതിൻ്റെ 10 ജുസ്ഉകൾ ഓതിയതിൻ്റെ തുല്യ പ്രതിഫലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഉണർത്തിയിട്ടുള്ളത്. വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ധാരാളം നാം പാരായണം ചെയ്യേണ്ടതുണ്ട്. ഒരു സൈന്യത്തിന് ലീഡറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ നിശ്ചയിച്ചു. ആ സ്വഹാബി ആ സൈന്യത്തിന് വേണ്ടി ഇമാമായി നിസ്കരിക്കുമ്പോഴൊക്കെ ഏത് സൂറത്തോതിയാലും അവസാനം സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതും. സൈന്യം മദീനയിലേക്ക് മടങ്ങിയപ്പോൾ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ലീഡറ് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തോതിയാലും അവസാനം ഒരു സൂറത്തുൽ ഇഖ്ലാസ് നിസ്കാരത്തിൽ ഓതും എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി അവരോട് പറഞ്ഞു, സലൂഹുലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക, എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് ആ ലീഡറോട്, ഞാൻ നേതാവാക്കി നിശ്ചയിച്ച ആ സ്വഹാബിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അവർ പോയി ചോദിച്ചു. ആ സ്വഹാബി പറഞ്ഞു, ലി അന്നഹാ സിഫത്തുർ റഹ്മാൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. വ അന ഉഹിബ്ബു അൻ അഖ്റഅഹ, ഞാൻ അതിനെ ഓതാൻ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അർത്ഥമെന്താണ്? ഉൽ നബിയെ തങ്ങൾ പറയൂ, ഹുവല്ലാഹു അഹദ്, അള്ളാഹു തആല ഒരുവനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു തആല നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കാത്ത, എല്ലാവരും അവനിലേക്ക് ആശ്രയിക്കുന്ന സ്വമദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നാം എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നു.
അള്ളാഹു താല ആരെയും ആശ്രയിക്കുന്നില്ല, നിരാശ്രയനാണ് അള്ളാഹു സ്വമദ്. ലം യലിദ്, അള്ളാഹു താല ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെയും പിതാവായിട്ടില്ല. ചില മതസ്ഥർ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, ഉസൈർ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് യഹൂദികൾ വിശ്വസിക്കുന്നത് പോലെ നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവിന് പുത്രന്മാരില്ല. നമ്മെപ്പോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ ഒരാൾക്കും എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെയും പിതാവായി അറിയപ്പെടുന്നവൻ അല്ല. വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനും അല്ല. അവനെ ആരോ ഒരാൾ ജന്മം നൽകി അങ്ങനെയും അല്ല അള്ളാഹു തആല. അവൻ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പണ്ടേയുള്ളവനായ, തുടക്കമില്ലാതെ എന്നൊന്നും നിലനിൽക്കുന്നവനായ ഖാലിഖായ റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യമായ ഒരാളും ഒരു വസ്തുവും ഇല്ല. അള്ളാഹു ഏറ്റവും വലിയവനാണ്, ഏറ്റവും മഹത്വമുള്ളവനാണ്, പ്രപഞ്ചത്തിൻ്റെ സർട്ടാവാണ്, നമ്മെ പരിപാലിക്കുന്നവനാണ്, നമ്മെ നിയന്ത്രിക്കുന്നവനാണ്. അവൻ ആരെയും ആശ്രയിക്കാതെ എല്ലാം അവനിലേക്ക് ആശ്രയിക്കുന്ന ഒരേ ഒരാൾ അള്ളാഹു മാത്രമാണ് എന്നു തുടങ്ങി അള്ളാഹുവിൻ്റെ മഹത്വം പറയുന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സൂറത്ത് ഓതാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആ സ്വഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഖ്ബിറൂഹു, നിങ്ങൾ അയാളോട് വിവരം പറയണം, അന്നല്ലാഹ യുഹിബ്ബു, അയാൾ അല്ല ഇഷ്ടം വെക്കുന്നു എന്ന് നിങ്ങൾ അയാളോട് വിവരം പറഞ്ഞു കൊടുക്കണം. നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. ഒരു മനുഷ്യൻ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, വഹിബ്ബു ഹാദിഹി സൂറ കുൽഹു അല്ലാഹു അഹദ്, ഇഖ്ലാസ് സൂറത്തിനെ, കുൽഹു അല്ലാഹു സൂറത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, ഇന്ന ഹുബ്ബക ഇയാഹ അദ്ഖലക അൽജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും 10 പ്രാവശ്യം ഓതുകയാണ് എങ്കിൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു തആല അയാൾക്ക് വേണ്ടി ഒരു വീട് പണിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല, സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്നും മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ നമുക്ക് സാധിക്കുകയില്ലേ? വളരെ കുറഞ്ഞ സമയം പോരെ. 20 സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ് എങ്കിൽ 2 കൊട്ടാരങ്ങളും, 30 പ്രാവശ്യം ഓതുകയാണ് എങ്കിൽ 3 കൊട്ടാരങ്ങളും, പിന്നെ ഓരോ പത്തുകൾക്കനുസരിച്ച് ഓരോ കൊട്ടാരങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പണിയും എന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് 100,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് വേണ്ടി ഓതാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഒരു മാർഗമായി അതുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 100,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിൻ്റെ മഹത്വം ഹദീസിൽ വന്നിട്ടുണ്ട്. അവനെ അള്ളാഹു തആല ഏറ്റെടുത്തു. അവനെ അള്ളാഹു തആല പ്രത്യേകം ഏറ്റെടുത്ത വ്യക്തിയാണവൻ. നരകമോചനത്തിന് കാരണമാണ് 100,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളത്. എത്രയോ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ ഓതുന്നത് എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് 100,000 ഓതിത്തീർക്കുമെന്നുള്ളൊരു ചലഞ്ച് നാം ഏറ്റെടുക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പലരും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നാം 100,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് വേണ്ടി നാം മരിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായി 100,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടി തയ്യാറാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം അനവധിയുണ്ട്, നിരവധിയുണ്ട്. ഞാൻ അതിലേക്ക് സുദീർഘമായി കടന്നു സംസാരിക്കുന്നില്ല. മറ്റു 2 സൂറത്തുകളാണ് കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. കാവൽ നൽകുന്ന പ്രത്യേകം 2 സൂറത്തുകളാണ് കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. പിശാജിൻ്റെ ഷെറുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതുപോലെ തന്നെ വസ്വാസിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്നൊക്കെ കാവൽ തരുന്ന പ്രത്യേക 2 സൂറത്തുകളാണ്. മുഅവ്വിദത്തൈൻ എന്നാണ് ആ 2 സൂറത്തുകൾ തന്നെ അറിയപ്പെടുന്നത്, കാവൽ നൽകുന്ന 2 സൂറത്തുകൾ. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. 11 ആയത്തുകളാണ് 2 കൂടെ ഉള്ളത്. അതുകൊണ്ട് ഈ 2 സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം, നാം അത് ചെയ്യണം എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ആവ ഇല ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫഥ ഫീഹി ഫഖറഅ ഫീഹി മാ ഖുൽ ഹുവല്ലാഹു അഹദ വഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് വഖുൽ ഔദു ബിറബ്ബിൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുൽ ഹുവല്ലാഹു സൂറത്തും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി കയ്യിലേക്ക് ഊതി സുമ്മ യംസഹു ബിഹിമ മസ്തതഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമ അലാ റസ്ഹി വവജ്ഹി وما اقبل من جسده افعل ذلك ثلاث مرات. عائشہ بی بی പറയുകയാണ്, ഇതോദിയതിനു ശേഷം ശരീരമാസകല നബി തങ്ങൾ തടവും. തലയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി ശരീരത്തിന്റെ മുൻവശം ആദ്യം തടവി, പിന്നീട് പിറകുവശം തടവി, ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തടവുകയായി തടവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കുമായിരുന്നു എന്ന് ആയിഷ ബി ബി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള മഹത്വമുള്ള സൂറത്തുകളെ ധാരാളമായി നാം ഓതേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് രണ്ട് സൂറത്തുകളുടെ മഹത്വം കൂടെ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സലാസൂന ആയ 30 ആയത്തുകളാണ്. ആ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഒരാൾ പതിവാക്കുകയാണ് എങ്കിൽ, പാരായണം ചെയ്യുകയാണ് എങ്കിൽ, ഷഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ആ സൂറത്ത് അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാണ് ആയത്ത്, ഏതാണ് ആ സൂറത്ത്? വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത്, 30 ആയത്തുകളാണ് അതിൽ ഉള്ളത്. ആ സൂറത്ത് സൂറത്തുൽ മുൽക്ക് നാം എല്ലാ ദിവസവും പതിവാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം നമുക്ക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി തങ്ങളുടെ സ്വഹാബികളിൽ നിന്നുള്ള ചിലർ ഒരു യാത്ര പോയി. യാത്ര പോയപ്പോൾ രാത്രി നേരത്ത് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ചെറിയൊരു ടെൻ്റ് ഉണ്ടാക്കി. വാസ്തവത്തിൽ ആ ടെൻ്റ് കെട്ടിയത് ഒരു ഖബറിൻ്റെ മുകളിലായിരുന്നു. അവർക്കറിയില്ല അവിടെ ഖബറുണ്ട് എന്നുള്ളത്. അവർ വിശ്രമിക്കുമ്പോൾ ആ ഭൂമിക്കടിയിൽ നിന്ന് അവർ ഒരു മനുഷ്യൻ തബാറക്ക് സൂറത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. അത് തീരുവോളം ഓതി ഈ വിവരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സൂറത്ത് അൽ മാനിഅഹ്, ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, തടയുന്ന സൂറത്താകുന്നു. ഹിയൽ മുൻജിയ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകുന്ന സൂറത്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തബാറക്ക് സൂറത്ത് ഓതുകയാണ് എങ്കിൽ ഖബറിൻ്റെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് കാവൽ നൽകുന്ന സൂറത്താണ്. എല്ലാ രാത്രിയിലും നാം പതിവാക്കേണ്ട സൂറത്താണത്. ഖബറിൻ്റെ അദാബ് ഭയാനകമാണ്, ഖബറിൻ്റെ ശിക്ഷ വേദനാജനകമാണ്. നമുക്ക് ദോഷികളാണ്, പാപികളാണ്. ഇത്തരത്തിലുള്ള സൂറത്തുകളൊക്കെ പതിവാക്കുകയാണ് എങ്കിൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് നമുക്ക് കാവലുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതലെങ്കിലും അത് പ്രാവർത്തികമാക്കണം. അല്ലാഹു തആല ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ലാ യനാമു ഹത്താ യഖ്റഅ അലിഫ് ലാം മീം തൻസീൽ വ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്. നബി തങ്ങൾ രാത്രി ആയാൽ സജദ സൂറത്ത്, അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് എന്ന് തുടങ്ങുന്ന സജദ സൂറത്ത് ഓതുന്നത് വരെ, തബാറക്ക് സൂറത്ത് ഓതുന്നത് വരെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. എല്ലാ രാത്രിയിലും അത് രണ്ടും പാരായണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ സൂറത്ത്, തബാറക്ക് സൂറത്തും അതോടൊപ്പം സൂറത്തു സജദയും നാം എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യേണ്ടതുണ്ട്. സൂറത്തു ദുഹാൻ വളരെയേറെ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തു ദുഹാൻ. ആരെങ്കിലും സൂറത്തു ദുഹാൻ ഒരു രാത്രിയിൽ ഓതിയാൽ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പാപമോചനം നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ വെള്ളിയാഴ്ച രാവിലെ ഓതുക എന്നുള്ളതും അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നുള്ളതും, വെള്ളിയാഴ്ച രാവിലെ ഓതുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 70,000 മലക്കുകൾ പ്രഭാതം വരെ പാപമോചനം നടത്തും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് രാത്രിയിൽ ഓതിയാലും 70,000 മലക്കുകൾ ഓതിയ വ്യക്തിക്ക് വേണ്ടി പാപമോചനം നടത്തും എന്ന് ഹദീസിൽ വന്ന ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ.
പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫർവത്ത് ബിനു നൗഫൽ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അഖൂലുഹു ഇദാ ആവൈതു ഇലാ ഫിറാശി, ഞാൻ എൻ്റെ വിരിപ്പിലേക്ക് കടന്നു ചെന്നാൽ, ഉറങ്ങാൻ വേണ്ടി കടന്നു ചെന്നാൽ ഞാൻ എന്താണ് ഓതേണ്ടത് എന്നെനിക്ക് പഠിപ്പിച്ചു തരി നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇഖ്റാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആ സൂറത്ത് നീ പതിവാക്കണം, നീ ഓതിക്കോ. ഇന്നഹ ബറാഅത്തു മിന ശിർക്ക്, അത് ശിർക്കിൽ നിന്ന് മോചനം നൽകുന്ന സൂറത്താകുന്നു. ഈമാൻ ഫസാദായി പോകുന്നതിൽ നിന്ന്, ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് മോചനം നൽകുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ധാരാളം സൂറത്തുകൾക്ക് എത്രയോ വലിയ മഹത്വമുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് തഅദിലു നിസ്ഫൽ ഖുർആൻ, ഖുർആനിൻ്റെ പകുതിയോട് കിടപിടിക്കും, 15 ജുസുകൾ ഓതുന്നതിന് തുല്യമാണ് ഇദാ സുൽസിലത്തിൽ അർദു എന്നുള്ള സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗത്തിനോട് 10 ജുസുകളോട് കിടപിടിക്കും. ഖുൽ യാ അയ്യുഹൽ കാഫിറുൻ എന്ന സൂറത്ത് തഅദിലു റുബുഅൽ ഖുർആൻ, ഖുർആനിൻ്റെ നാലിൽ ഒന്നിനോട് കിടപിടിക്കും എന്ന് ശഫീഉ മുഹമ്മദ് റസൂലുള്ളാഹി ഏഴര ജുസ്ഇനോട് തുല്യമാകുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൂറത്തുകളും ആയത്തുകളുമൊക്കെ ഈ വിശുദ്ധ റമദാനിൻ്റെ വിശിഷ്ടമായ രാത്രികളിലും പകലിലുമൊക്കെ നാം ഓതേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ ഖുർആൻ മുഴുവനും ഓതാനൊന്നും ഒരു പക്ഷേ നമുക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത്വമുള്ള സൂറത്തുകളും ആയത്തുകളും അത്തരം വലിയ വലിയ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള രാത്രികളിൽ സമയങ്ങളിൽ നാം പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ രാജസയ്യിദായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരാണ്, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ പ്രതിസന്ധികൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ പലരും മരണപ്പെട്ടുപോയി, അള്ളാഹു അവരുടെയും ഞങ്ങളുടെയും ഖബറ് നീ സ്വർഗമാക്കണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.